വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ 8-ാമത്തെ ക്ലാസ്സാണ്. എൽ ഡി സി പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള സയൻസ് ക്ലാസ്സുകളാണ് ഈ ചാനൽ വഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഡിസംബറിൽ നടത്തുന്ന പി എസ് സി പ്രിലിമിനറി ടെസ്റ്റുകളൊക്കെ ഫെബ്രുവരിയിലേക്ക് മാറ്റി എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് ആരും മടി പിടിച്ചിരിക്കേണ്ട, സമയം ഒട്ടും കളയാനില്ല. നമുക്ക് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക, എന്താ ഒരു കിട്ടുന്ന സമയങ്ങളിലൊക്കെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ ജീവശാസ്ത്രത്തിലെ കോശം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ക്ലാസ്സിലേക്ക് പോവാം. ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ സെക്ഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇതിൽ ഒരുപാട് പോയിൻ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. കോശം എന്ന ഭാഗത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് കോശം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. കോശത്തെക്കുറിച്ചുള്ള പഠനത്തിനെ സൈറ്റോളജി എന്ന് പറയുന്നു. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്കതിനെ ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയാം. എന്താണ് കോശം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റിനെയാണ് കോശമെന്ന് പറയുന്നത്. കോശത്തെക്കുറിച്ചുള്ള പഠനത്തിനെ സൈറ്റോളജി എന്ന് പറയുന്നു. ഇനി അടുത്തൊരു ടേമാണ് കലകൾ. എന്താണ് നോക്കാം, പൊതുവായ ഘടനയും ധർമ്മവുമുള്ള കോശ സമൂഹങ്ങളെയാണ് കലകളെന്ന് പറയുന്നത്. അപ്പോൾ കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റാണ്. കലകൾ എന്ന് പറയുമ്പോൾ എന്താണ്, കോശങ്ങളുടെ സമൂഹത്തിനെയാണ് കലകളെന്ന് പറയുന്നത്. കലകളെക്കുറിച്ചുള്ള പഠനത്തിന് ഹിസ്റ്റോളജി എന്ന് പറയുന്നു. മുമ്പ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. എന്താ പറഞ്ഞത്, മുമ്പുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ കോശങ്ങൾ രൂപം കൊള്ളുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അത് പറഞ്ഞത് റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇതിലെ കോശത്തെക്കുറിച്ചുള്ള പഠനം, കലകളെക്കുറിച്ചുള്ള പഠനം, എന്താണ് കോശം എന്നൊക്കെ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ചത് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ഓർത്ത് വയ്ക്കുക, കോശത്തിൻ്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ഒരു ജീവവിഭാഗമാണ് വൈറസുകൾ. വൈറസുകളിൽ കോശ സിദ്ധാന്തം അതായത് കോശ സിദ്ധാന്തത്തിനനുസരിച്ചിട്ടല്ല വൈറസുകളുടെ ആ ഒരു രൂപം എന്ന് പറയുന്നത്. സൈറ്റോളജിയുടെ പിതാവാണ് റോബർട്ട് ഹുക്ക്. എന്തായിരുന്നു സൈറ്റോളജി? കോശത്തെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ സൈറ്റോളജി എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്കാണ്. അതായത് കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്. ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കണം കേട്ടോ. എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും പേരുകൾ ഓർത്ത് വയ്ക്കണം. എക്സാമിനൊക്കെ പലപ്പോഴായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സൈറ്റോളജിയുടെ പിതാവും കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് രണ്ടുപേരുണ്ട്, ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷ്വാനും. ഇനി ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻ്റൺ വാൺ ലൂവൻ ഹോക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇത്തിരി വലിയ പേരാണ്, ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും കോഡോ എന്തെങ്കിലും വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക. ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആൻ്റൺ വാൺ ലൂവൻ ഹോക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇനിയുള്ളത് ശ്രദ്ധിക്കുക. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും മനുഷ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനുമാണ് അല്ലേ. അത് രണ്ടും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. സസ്യശരീരം ആണെച്ചാൽ എം ജെ ഷ്ലീഡനും മനുഷ്യ ശരീരം ആണെച്ചാൽ തിയോഡർ ഷ്വാനുമാണ്. ഇനി നമുക്ക് അടുത്തത്, ഇപ്പോൾ ഇത്ര നേരം നമ്മൾ കോശം എന്താണെന്നുള്ളതും അതിലുള്ള കുറച്ച് ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരെയും കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇനി ഈ കോശങ്ങളുടെ, അതായത് നമ്മുടെ ജീവൻ്റെ ജീവശരീരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്ന കോശത്തിൻ്റെ വർഗീകരണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. പ്രധാനമായും കോശങ്ങൾ രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് പ്രോകാരിയോട്ടിക് കോശങ്ങൾ, രണ്ട് യൂകാരിയോട്ടിക് കോശങ്ങൾ. എന്താണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് കോശങ്ങളെന്ന് പറയുന്നത്. യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസോട് കൂടിയ
കോശങ്ങൾ. എന്താ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, എന്നാലും ഓർത്ത് വയ്ക്കുക. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് കേട്ടോ, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോശത്തിൻ്റെ ഘടനയെ കുറിച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാവരും ഓർത്ത് വയ്ക്കുക. കോശഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് മൂന്ന് തരത്തിൽ കോശത്തിനെ തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ പ്ലാസ്മാസ് തരം, സെക്കൻഡ് വൺ കോശദ്രവ്യം, പിന്നെ ഒന്നുള്ളത് കോശാംഗങ്ങൾ. ഇത്രയാണ് മെയിനായിട്ട് കോശത്തിൻ്റെ ഘടനയിൽ പറയാവുന്നത്. പ്ലാസ്മാസ് തരം, കോശദ്രവ്യം, കോശാംഗങ്ങൾ. ഫസ്റ്റ് വൺ പ്ലാസ്മാസ് തരം എന്താണെന്ന് നോക്കാം. യൂക്കാരിയോട്ടിക് കോശം പ്ലാസ്മാസ് തരം അഥവാ കോശസ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. യൂക്കാരിയോട്ടിക് കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള കോശങ്ങളെയാണ് യൂക്കാരിയോട്ടിക് കോശം എന്ന് പറയുന്നത്. ആ യൂക്കാരിയോട്ടിക് കോശം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്ലാസ്മാസ് തരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോശസ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. കോശസ്തരം കോശത്തിനെ അതിൻ്റെ പരിസ്ഥിതിയിൽ നിന്നും വേർതിരിച്ച് നിർത്തി സംരക്ഷിക്കുന്നു. ഈ കോശസ്തരത്തിൻ്റെ ഒരു ധർമ്മമാണ് പറയുന്നത് കോശത്തിനെ അതിൻ്റെ പരിസ്ഥിതിയിൽ നിന്നും വേർതിരിച്ചിട്ട്, അതായത് ബാഹ്യമായിട്ടുള്ള ബലങ്ങളിൽ നിന്നൊക്കെ, അതായത് ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും കോശത്തിലേക്ക് വരുന്ന അറ്റാക്കുകളിൽ നിന്നൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ പറയുന്ന പ്ലാസ്മാസ്തരമാണ്. അടുത്തൊരു ഘടനയാണ് കോശദ്രവ്യം എന്താണെന്ന് നോക്കാം. കോശത്തിനുള്ളിൽ പ്ലാസ്മാസ്തരത്തിന് അകത്ത് കാണപ്പെടുന്ന മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. ഈ പേര് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുള്ള പ്രോട്ടോപ്ലാസം എന്നേ കാണുള്ളൂ. അപ്പോൾ ഈ കോശദ്രവ്യം പ്രോട്ടോപ്ലാസം ഒന്നാണെന്നുള്ള ധാരണ നമുക്കുണ്ടാവണം. പേര് ഓർത്ത് വയ്ക്കുക, പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. എന്താ പറയുന്നത്? കോശത്തിൻ്റെ ഉള്ളിലുള്ള, അതായത് പ്ലാസ്മാസ്തരത്തിനകത്ത് കാണപ്പെടുന്ന, പ്ലാസ്മാസ്തരമാണ് ഏറ്റവും പുറമെയുള്ള ആവരണം എന്ന് നമ്മൾ പറഞ്ഞു. കാരണം പരിസ്ഥിതിയിൽ നിന്നും അതിനെ സംരക്ഷിച്ച് നിർത്തുന്ന പ്ലാസ്മാസ്തരമാണ്. അതിൻ്റെ ഉള്ളിലാണ് കോശദ്രവ്യം കാണപ്പെടുന്നത്. അപ്പോൾ ആ കോശത്തിൻ്റെ ഉള്ളിലെ മർമ്മം ഒഴികെയുള്ള, മർമ്മം എന്താണെന്ന് നമുക്ക് വഴിയെ പഠിക്കാം, മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യമായിട്ട് കാണുന്നത്. അതിനെ പ്രോട്ടോപ്ലാസം എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. ഇനി ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശദ്രവ്യം. കോശത്തിനകത്ത് രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന ദ്രവമാധ്യമമായും കോശാംഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഭാഗമായും കോശദ്രവ്യം പ്രവർത്തിക്കുന്നു. എന്താ പറയുന്നത്? കോശത്തിനകത്തുള്ള എല്ലാ രാസപ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു ദ്രവമാധ്യമം, അതായത് രാസപ്രവർത്തനങ്ങളെ ഈ കോശദ്രവ്യത്തിൻ്റെ ഉള്ളിലാണ് കോശാംഗങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ആ കോശാംഗങ്ങളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഒരു കോശാംഗത്തിൽ നിന്നും അടുത്ത കോശാംഗത്തിലേക്ക് ആ പ്രവർത്തനങ്ങൾ എത്തിക്കുന്ന ഒരു ദ്രവമാധ്യമമായിട്ട് കോശദ്രവ്യം പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കോശത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കോശാംഗങ്ങൾ. ഏതൊക്കെയാണ് കോശാംഗങ്ങൾ നോക്കാം. ഇത് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. എല്ലാ കോശാംഗങ്ങളെക്കുറിച്ചിട്ടും എക്സാമുകളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ റൈബോസോം, മൈറ്റോകോൺഡ്രിയ, മർമ്മം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്, ലൈസോസോം, ഗോൾഗി വസ്തുക്കൾ, ഫാനങ്ങൾ. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള കോശത്തിൽ കാണപ്പെടുന്ന കോശാംഗങ്ങൾ. ഇനി നമുക്ക് ഓരോ കോശാംഗങ്ങളെക്കുറിച്ചിട്ടും സെപ്പറേറ്റ് എന്ന് പഠിച്ചു നോക്കാം. ഫസ്റ്റ് വൺ റൈബോസോം. എന്താണ് റൈബോസോം? മാംസ്യനിർമ്മാണത്തിന് സഹായിക്കുന്ന കോശാംഗങ്ങളാണ് ഇവ. റൈബോസോം എന്തിനെ സഹായിക്കുന്ന? മാംസ്യനിർമ്മാണത്തിന് സഹായിക്കുന്നു. സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്തരവുമായി ബന്ധിതമായ അവസ്ഥയിലോ റൈബോസോമുകൾ കാണപ്പെടുന്നു. ഒന്നുകിൽ സ്വതന്ത്രമായിട്ട്, അതല്ല എങ്കിൽ ഏതെങ്കിലും സ്തരമായിട്ട് ബന്ധിച്ചിട്ടുമാണ് റൈബോസോം കാണപ്പെടുന്നത്. ഈ റൈബോസോം കണ്ടെത്തിയത് ജോർജ് എമിൽ പലേഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. എന്താണ് റൈബോസോം എന്ന് പറയുന്നത്? മാംസ്യനിർമ്മാണത്തിന് സഹായിക്കുന്ന കോശാംഗമാണ്. ഒന്നുകിൽ സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്തരത്തിനോട് ചേർന്ന് ബന്ധിതമായിട്ടോ കാണപ്പെടുന്നവയാണ് റൈബോസോമുകൾ, കണ്ടെത്തിയത് ജോർജ് എമിൽ പലേഡ്. അടുത്തൊരു കോശാംഗമാണ് മൈറ്റോകോൺഡ്രിയ. കോശത്തിലെ ഊർജ നിർമ്മാണ പ്രക്രിയ നടക്കുന്ന ഭാഗമാണ് മൈറ്റോകോൺഡ്രിയ. കോശത്തിനാവശ്യമായ ഊർജ നിർമ്മാണ പ്രക്രിയയിൽ കോശശ്വസനം അഥവാ ക്രെബ്സ് പരിവർത്തി, ആ ഒരു ടേം ഓർത്ത് വയ്ക്കുക. കോശശ്വസനം അല്ലെങ്കിൽ ക്രെബ്സ് പരിവർത്തി നടത്തുന്ന ഭാഗമാണ് മൈറ്റോകോൺഡ്രിയ.
മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് മെയിൻ ഇത്ര ഓർത്ത് വയ്ക്കാൻ ഊർജ്ജ നിർമ്മാണ പ്രക്രിയ നടക്കുന്ന കോശാംഗമാണ് മൈറ്റോകോൺഡ്രിയ. കോശശ്വസനം അല്ലെങ്കിൽ ക്രബ്സ് പരിവർത്തി നടക്കുന്നു. അടുത്തൊരു ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അന്തർദ്രവ്യ ജാലിക എന്നും ഇവ അറിയപ്പെടുന്നു. ഈ പോയിൻ്റ് ഓർത്തു വയ്ക്കുക, അന്തർദ്രവ്യ ജാലിക എന്നാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പറയുന്ന മറ്റൊരു പേര്. കോശത്തിനകത്തേക്കും പുറത്തേക്കും പദാർത്ഥ സംവഹനം നടത്തുന്ന പാതകളാണ് ഇവ. കോശത്തിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങൾ, അതായത് എന്താ അതിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ സംവഹനം, ആവശ്യമുള്ളതിൻ്റെ ഉള്ളിലേക്കും ബാക്കി പുറത്തേക്കും അങ്ങനെ സംവഹനം നടത്തുന്ന ഒരു പാതയായിട്ട് പ്രവർത്തിക്കുകയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അന്തർദ്രവ്യ ജാലിക എന്നും ഇതിനെ പറയുന്നു. മർമ്മസ്ഥലത്തിൽ നിന്നും ആരംഭിച്ച് കോശസ്ഥലത്തിൽ അവസാനിക്കുന്ന സഞ്ചാരപാതകളായി ഇവ പ്രവർത്തിക്കുന്നു. അതായത് എന്താ പറയുന്നത്, മർമ്മസ്ഥലത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് കോശസ്ഥലം വരെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്, ഈ അന്തർദ്രവ്യ ജാലികയുടെ പ്രവർത്തനം നടക്കുന്നത്. അടുത്തൊന്നാണ്, അടുത്തൊരു കോശാംഗമാണ് ജൈവകണങ്ങൾ. എന്താണെന്ന് നോക്കാം. സസ്യകോശത്തിലെ നിറമുള്ളതോ ഇല്ലാത്തതോ ആയ കണങ്ങളാണ് ജൈവകണങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ പ്ലാസ്റ്റിഡ് എന്ന പേരുണ്ട് കേട്ടോ. ഓർത്ത് വയ്ക്കുക, പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നതും ജൈവകണം എന്ന് പറയുന്നതും ഒന്നാണ്. എന്താണ്, സസ്യകോശത്തിലെ നിറമുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള കണങ്ങളാണ് ജൈവകണങ്ങൾ. ആഹാര നിർമ്മാണവും സംഭരണവും നടക്കുന്ന സസ്യഭാഗമാണ് ജൈവകണങ്ങൾ. നിറമില്ലാത്ത പ്ലാസ്റ്റിഡുകൾ, അതായത് നിറമില്ലാത്ത ജൈവകണങ്ങളെയാണ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നിറം ഉള്ള ജൈവകണങ്ങളെയാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഹരിതവർണ്ണമുള്ള പ്ലാസ്റ്റിഡുകളെ ക്ലോറോപ്ലാസ്റ്റ് എന്നും പറയുന്നു. ഓർത്ത് വയ്ക്കുക, ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറമുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള സസ്യഭാഗങ്ങളിലെ കണങ്ങളാണ്. ആഹാര നിർമ്മാണവും സംഭരണവും ആണ് അവരുടെ മെയിനായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. നിറമില്ലാത്ത പ്ലാസ്റ്റിഡ് ലൂക്കോപ്ലാസ്റ്റ്, നിറമുള്ളത് ക്രോമോപ്ലാസ്റ്റ്, ഹരിതവർണ്ണമുള്ളത് ക്ലോറോപ്ലാസ്റ്റ്. ഈ മൂന്ന് ടേമുകളും ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തതാണ് ലൈസോസോം. എന്താണെന്ന് നോക്കാം. കോശത്തിനുള്ളിലെ രാസാഗ്നിവാഹികളായ ഘടനകളാണിവ. രാസാഗ്നിവാഹികളായ ഘടന, രാസാഗ്നിവാഹികളാണ് ലൈസോസോം. കോശത്തിലെത്തുന്ന അന്യപദാർത്ഥങ്ങളായ വൈറസുകൾ, ബാക്ടീരിയ, ഭക്ഷ്യതന്മാത്രകൾ, നശിപ്പിക്കപ്പെടേണ്ട കോശങ്ങൾ എന്നിവയെ ശിഥിലീകരിക്കുന്നതിനുള്ള രാസാഗ്നികളാണ് ഇവയ്ക്കുള്ളത്. എന്താ പറയുന്നത്, ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന രാസാഗ്നികളാണ്. അവയെന്താണ്, നമുക്ക് കോശത്തിന് ആവശ്യം, കോശത്തിന് ഉള്ളിലേക്ക് എത്തുന്ന അന്യപദാർത്ഥങ്ങൾ ആവശ്യമില്ലാത്ത, അതായത് ഉപദ്രവധാരികളായിട്ടുള്ള വൈറസുകൾ, ബാക്ടീരിയ, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടേണ്ട മറ്റു കോശങ്ങൾ, അവയൊക്കെ ഈ രാസാഗ്നിയാണ് നശിപ്പിച്ച് കളയുന്നത്. അതാണ് ലൈസോസോമിൻ്റെ മെയിനായിട്ടുള്ള ധർമ്മം. സസ്യകോശങ്ങളിൽ ഇവ കാണപ്പെടുന്നില്ല, പകരം ഏതാണുള്ളത്, ഫാനുകളാണ് സസ്യകോശങ്ങളിൽ ലൈസോസോമിന് തുല്യമായ പ്രവർത്തനം വഹിക്കുന്നത്. ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, സസ്യകോശങ്ങളിൽ ലൈസോസോമിന് പകരമായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണെന്ന് ചോദിക്കും, അതിന് ഏതാണ്, ഫാനുകളാണ് ലൈസോസോമിന് പകരമായിട്ട് പ്രവർത്തിക്കുന്നത്. ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ആട്ടോഫാഗി എന്ന് പറയുന്നത്. ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റു കോശങ്ങളെ ദഹിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അല്ലേ, അതാണ് അതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു. അതിനെ പറയുന്ന പേരാണ് ആട്ടോഫാഗി എന്ന് പറയുന്നത്. അടുത്തതൊന്നാണ് ഗോൾഗി കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ എന്ന് പറയും. എന്താണ് ധർമ്മം നോക്കാം. കോശദ്രവ്യത്തിലെ സ്തരപാളികളായോ ബലൂൺ രൂപത്തിലോ കാണപ്പെടുന്നവയാണ് ഗോൾഗി വസ്തുക്കൾ. ഇവ ശ്രവണശേഷിയുള്ള കോശാംഗമാണ്. മാംസ്യങ്ങളെയും കൊഴുപ്പുകളെയും പാക്കേജുകളിലാക്കുന്ന ഭാഗമാണ് ഗോൾഗി വസ്തുക്കളെന്ന് പറയുന്നത്. ഇനി അടുത്തൊന്നാണ് ഫാനങ്ങൾ. ഫാനങ്ങൾ എന്താണെന്ന് പറഞ്ഞത്, നമ്മുടെ ലൈസോസോമിന് പകരം സസ്യശരീരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഫാനങ്ങൾ എന്ന് പറഞ്ഞു. എന്താണെന്ന് നോക്കാം. സസ്യകോശത്തിൽ ആഹാര പദാർത്ഥങ്ങളെയും വിസർജ്യ വസ്തുക്കളെയും ശേഖരിക്കുന്ന ഭാഗമാണ് ഫാനങ്ങൾ. സസ്യകോശത്തിലാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ജലത്തെ ശേഖരിക്കുന്നതിനും ഇവ സഹായിക്കുന്നു. സസ്യങ്ങളിൽ ജലത്തെ ശേഖരിക്കാൻ കൂടി ഈ ഫാനങ്ങൾ സഹായിക്കുന്നുണ്ട്. സസ്യകോശങ്ങളിൽ വളരെ വലിപ്പമേറിയ ഫാനങ്ങളും ഉണ്ട്.
ജന്തുകോശങ്ങളിൽ ഇവ ചെറുതായിരിക്കും, ചിലപ്പോൾ കാണപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞത്, ലൈസോസോം എന്ന് പറയുന്നതിൻ്റെ അതേ ധർമ്മ തുല്യമായിട്ടുള്ള ഒരു ധർമ്മ സസ്യങ്ങളിൽ വഹിക്കുന്ന കോശാംഗമാണ് ഫാനുകൾ. അവരെന്താ ചെയ്യുന്നത്, ആഹാര പദാർത്ഥങ്ങളെയും വിസർജ്യ വസ്തുക്കളെയൊക്കെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ജലം സംഭരിക്കുന്നു. സസ്യങ്ങളിൽ വലിപ്പമേറിയ ഫാനുകൾ കാണപ്പെടുന്നുണ്ട്. ജന്തുകോശങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറുതായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ള കോശത്തിലെ രണ്ട് തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഇവൺ ഡി എൻ എ, സെക്കൻഡ് ആർ എൻ എ. ഓർത്ത് വയ്ക്കുക, രണ്ട് തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡുകളാണുള്ളത്, ഡി എൻ എയും ആർ എൻ എയും. ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഡി എൻ എ എന്താണെന്ന് നോക്കാം. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഡി എൻ എ. ഡി എൻ എയിലെ പ്രവർത്തന ഘടകങ്ങളെ ജീനുകൾ എന്ന് വിളിക്കുന്നു. പിരിയൻ ഗോവണി ആകൃതിയാണ് ഡി എൻ എക്കുള്ളത്. ആ ആകൃതി എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, പിരിയൻ ഗോവണി ആകൃതിയാണ് ഡി എൻ എക്കുള്ളത്. അത് കണ്ടെത്തിയത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്. ഓരോ ക്രോമസോമിലെയും ഡി എൻ എകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടെണ്ണം. ഡി എൻ എയിലെ ഷുഗർ യൂണിറ്റുകളെ പറയുന്ന പേരാണ് ഡിയോക്സി റൈബോസ്. ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ഡിയോക്സി റൈബോസാണ് ഡി എൻ എയിലെ ഷുഗർ യൂണിറ്റ്സുകൾ. ഡി എൻ എയിലെ നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഈ പേരുകൾ മറന്നു പോയത്, നമ്മൾ ആർ എൻ എ പഠിക്കുന്ന സമയത്ത് ഈ പേരുകളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഡി എൻ എയിലെ നൈട്രജൻ ബേസുകൾ അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അതിൻ്റെ ഈ ധർമ്മം, ഡി എൻ എയുടെ ധർമ്മം എന്ന് പറയുന്നത് പാരമ്പര്യ സ്വഭാവ പ്രേഷണമാണ്. ഓർത്തേക്കുക, ഡി എൻ എ എന്താണെന്ന് ഓർത്തേക്കുക, അതിലെ അടിസ്ഥാന ഘടകങ്ങൾ, അതിൻ്റെ ആകൃതി, അതിലുള്ള നൈട്രജൻ ബേസുകൾ, എന്താണ് ധർമ്മം എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതാണ് ആർ എൻ എ. ആർ എൻ എ എന്താണ്, ആർ എൻ എയിലെ ഷുഗർ യൂണിറ്റുകളാണ് റൈബോസ് എന്നറിയപ്പെടുന്നത്. റൈബോസാണ് ഷുഗർ യൂണിറ്റ്. ഡി എൻ എയിൽ നമ്മൾ പഠിച്ചത് എന്താണ്, ഡി എൻ എയിലെ ഷുഗർ യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു ഡിയോക്സി റൈബോസാണ്. ആർ എൻ എയിലുള്ള ഷുഗർ യൂണിറ്റുകൾ റൈബോസ്. ഇനി ആർ എൻ എയിൽ കാണുന്ന നൈട്രജൻ ബേസുകൾ അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. ഡി എൻ എയിലുള്ളതിന്ന് ഈ ഒരു യുറാസിൽ എന്നുള്ള പേരാണ് അതിന്ന് വ്യത്യാസപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഡി എൻ എയിൽ പഠിച്ചതിൽ അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഈ തൈമീനാണ് ഇവിടെ എത്തുമ്പോൾ മാറുന്നത്. തൈമീൻ ഇവിടെ എത്തുമ്പോൾ എന്താണ്, യുറാസിൽ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിനാണ് ആർ എൻ എയിലെ നൈട്രജൻ ബേസുകൾ. ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മാംസ്യ സംശ്ലേഷണമാണ്. മറ്റേതിൽ ഡി എൻ എ ആണെച്ചാൽ പാരമ്പര്യ സ്വഭാവ പ്രേഷണമാണ്, ഡി എൻ എയിലാണെച്ചാൽ മാംസ്യ സംശ്ലേഷണമാണ്. ഇനി ഈ ഭാഗത്തുള്ള കുറച്ച് പ്രധാന പോയിൻറ്റുകളാണ്. ഏറ്റവും വലിയ കോശം ഒട്ടക പക്ഷിയുടെ മുട്ടയാണ്. ഏറ്റവും ചെറിയ കോശം മൈക്രോ പ്ലാസ്മയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. ഏറ്റവും ചെറിയ കോശം ബീജകോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക, പ്രധാനപ്പെട്ടുള്ള പോയിൻ്റുകളാണ്. ഏറ്റവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡം, ചെറിയ കോശം ബീജകോശം, നീളമേറിയത് നാഡീകോശം, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അരുണ രക്താണുക്കൾ. അപ്പോൾ നമ്മുടെ കോശം എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് ചുരുക്കി ചുരുക്കിയിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പഠിക്കുക. ഇതൊന്നും വിട്ടുപോകരുത്. എക്സാമിന് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ഭാഗമാണ്. അതിൽ കോശാംഗങ്ങളുടെ ഭാഗങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഓരോന്ന് കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ പേരും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളാണ്. എല്ലാം ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയി. പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോഴേക്കപ്പോഴേ കിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.